രാമചന്ദ്രൻ, യാക്കോബ്, തോമസ്, ടി പി ഷമീം, ദീദി, എ കെ വാസു എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 7 മുതൽ പ്രശസ്ത ആക്ടിവിറ്റിസ്റ്റ് നന്ദിതാദാസിന്റെ ഫിറാക്ക് പ്രദർശിപ്പിക്കും. ഒരു ദിവസം മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ അണിനിരക്കുന്നു എന്ന് പറയുന്ന സംഘടന കോഴിക്കോട് മെട്രോ ടവറിൽ കൂടിയിരുന്നിട്ട് ടൂറിസ്റ്റ് ഹോമിൽ കൂടിയിരുന്നിട്ട് സിനിമ കണ്ടു തീർക്കുകയാണ്. യുവാക്കൾ പോയിരുന്ന സിനിമയാണ് അത്, ചൈനീസ് സിനിമ, അമേരിക്കൻ സിനിമ, ജപ്പാൻ സിനിമ, അങ്ങനെ വിദേശ നിർമ്മിതമായ സിനിമകൾ കൊണ്ടുവന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സിനിമ കാണുകയാണ്. എന്നിട്ടോ ആ സിനിമ കണ്ടതുകൊണ്ട് അവരവസാനിക്കണില്ല, അവസാനിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ട് അവർ പറയുന്നത് പരിപൂർണമായും പൂർണ്ണ ഇസ്ലാം ഇതാണ് എന്ന്. സമ്പൂർണ്ണ ഇസ്ലാം ഇതാണ്, സമ്പൂർണ്ണ ഇസ്ലാം ഇതാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തൗഹീദ് സുന്നത്ത്, തൗഹീദ് സുന്നത്ത്, തൗഹീദ് സുന്നത്ത് അല്ലാതെ വേറൊന്നും പറയാനില്ല. ഇത് എല്ലാ രംഗത്തും സമ്പൂർണ്ണ ഇസ്ലാമാണ്. സിനിമയുടെ രംഗത്ത് ഇസ്ലാം കുറഞ്ഞു പോകണ്ട, ഈ സിനിമയിൽ ഇസ്ലാം കുറഞ്ഞു എന്നൊരു പരാതി വേണ്ട. അതുകൊണ്ട് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ സിനിമായ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം പടച്ചവനാണ്, മുഴുവനും പടച്ചവൻ. അപ്പോ ജീവിതവും സിനിമയും മരണവും ഒക്കെ പടച്ചവനാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുമ്പോൾ മാന്യ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ ഈ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നസീഹത്തിന്റെ മനസ്സ് മാറിപ്പോയി, നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ മനസ്സ് മാറി. ആ അവസ്ഥയിലെത്തിയപ്പോഴോ ഈ രൂപത്തിൽ പോയി എന്ന് മാത്രമല്ല, പരിശുദ്ധ റമദാനിൽ പോലും സാധാരണ മനുഷ്യർ, സാധാരണ നമുക്കറിയാം ടി വി ഒക്കെ ഓഫാക്കും, റമദാൻ നാടന്മാര് വരെ റമദാൻ മാസമായി, ഇനിയിപ്പോ കട്ടിടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഷവ്വാലിന്റെ പുറകാണത് പൊക്കണെങ്കില്. അപ്പൊ ഈ രൂപത്തിൽ നാടന്മാര് പോലും ഈ ടി വി തിരിച്ചു വെക്കുന്ന കാലഘട്ടത്തിൽ കൊച്ചിയിൽ സിനിമാ നടന്മാർക്കും നടിമാർക്കും വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തനിമ എന്ന പേരിൽ ഇഫ്താർ സംഘടിപ്പിച്ചുകൊണ്ട് സിനിമയെ സംബന്ധിച്ച് സജീവമായ ചർച്ച. ഇത്തരത്തിലെ ചർച്ച നടക്കുമ്പോ സിനിമാ നടന്മാർ നല്ല പറയാണ്, ഇങ്ങനെതാണ് വേണ്ടത്, കാരണം ഞങ്ങളേക്ക് അംഗീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ട് നല്ല വാക്ക് അത് കേൾക്കുമ്പോ ഇവരിങ്ങനെ ഓർമ്മയിൽ കൊള്ളുക, ആ കൊള്ളാം, ഞങ്ങൾ ഉഷാറാണ്, മേന്മയാണ്. അങ്ങനെ ഈ സമൂഹത്തിന്റെ പൊതുതാൽപര്യ മേഖലയിൽ കൈയിട്ട് ആളുകളുടെ നല്ല വർത്തമാനം അല്ലാതെ ജനങ്ങൾ നന്നാകണമെന്ന ഒരാഗ്രഹം, ജനങ്ങൾക്ക് മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹം, തൗഹീദ് സ്വീകരിക്കണമെന്ന ആഗ്രഹം ഇല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അള്ളക്ക് വേണ്ടി എന്നത് മാറി ജനങ്ങൾക്ക് വേണ്ടി എന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇസ്ലാമിക അടിസ്ഥാന സിദ്ധാന്തങ്ങളെ പോലും ഭൗതികവൽക്കരിച്ച്, രാഷ്ട്രീയവൽക്കരിച്ച് അതുവഴി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം. ഇപ്പൊ വേറെ ഒരു സംഘം STPI എന്ന് പറഞ്ഞൊരു പുതിയ ഒരു പാർട്ടി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവരൊരു പുതിയ യാത്രയില് മുദ്രാവാക്യം എന്ന് വെച്ചാൽ പടച്ചവന്റെ ആ ദൗത്യൊക്കെ ഓരോട്ടെടുത്തു, ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം യാത്ര, ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം STPI. സുബ്ഹാനല്ലാഹ്, എന്ത് ഗതികേടാണിത്! ആർക്കാണ് വിശപ്പിൽ നിന്ന് മോചനം നൽകാൻ കഴിയുക, ഭയത്തിൽ നിന്ന് മോചനം നൽകാൻ കഴിയുക? ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹലത ശിതാഇ വസ്സൈഫ് ഫല്യബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലാഹു അവരെ പറ്റി പറയുന്നു, അവനാണ് വിശപ്പിൽ നിന്ന് മോചനം കൊടുക്കുന്നത്, വിശപ്പിന് അന്നം കൊടുക്കുന്നത് അവനാണ്, ഭയത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നത് അവനാണ്. ആ റബ്ബിന്റെ സിഫത്ത് ഏറ്റെടുത്ത് ഭയത്തിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ വിശപ്പിൽ നിന്ന് മോചനം, അല്ലദി ആമനഹും ആർക്ക് വേണ്ടി? രാഷ്ട്രീയ പോരിന് വേണ്ടി, രാഷ്ട്രീയ സീറ്റുകൾക്ക്, രാഷ്ട്രീയ രംഗത്ത് കിട്ടുന്ന സീറ്റുകൾക്ക് വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടി. ഈ വിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും പ്രതികൂട്ടിൽ നിർത്തുന്നവർക്ക് ഈ സമൂഹത്തോട് ഗുണകാംക്ഷയുണ്ടോ? വേറെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയില്ല, അവർക്ക് ഒരു അജണ്ടയില്ല. അവരെന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം ഏത് നല്ല കാര്യം ചെയ്താൽ അവിടേക്ക് വന്ന് ഒരു ഇടങ്ങൽ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, കള്ളപ്രചരണം നടത്തുക. ആകെ കിട്ടിയത് ഒരു ഒരു ജിന്നും ഒരു ശൈത്താനും ഒരു സിഹ്റുമാണ്, വേറൊന്നുമില്ല. ജിന്നും ശൈത്താനും സിഹ്റും. പിന്നെ തിരിച്ചിലപ്പോ പറയും, പിന്നെ ഒരു ചിലപ്പോ സിഹ്റും ശൈത്താനും ജിന്നും മാറ്റാതെ ഉണ്ടാവുള്ളൂ.
അങ്ങനെ ജിന്നിന്റെ കൂടെ കൂടി കാളവുകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പുച്ഛിച്ച് തള്ളി നിഷേധിച്ച് വക്രീകരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശതമാനം നോക്കില്ല, എത്ര ശതമാനം ഉണ്ട്, 80% ഞങ്ങളുണ്ട്, ഏയ് അത് നിങ്ങൾ എത്രയാ, 30% ഉള്ളൂ, അങ്ങനെ ആകെ കണക്ക് നോക്കി ജീവിക്കുന്ന കുറച്ച് സാധുക്കൾ. സമൂഹത്തിന് വേണ്ടി എന്താണ് മനസ്സ്, സമൂഹത്തോട് എന്ത് ഗുണകാംക്ഷ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു, എന്ത് ഗുണകാംക്ഷ ഇല്ല, പേര് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, പേരുണ്ടാക്കാനുള്ള ശ്രമം. അവസാനം വന്ന് വന്ന് എത്രത്തോളം, ഈ അടുത്ത സമയത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ ശബാബിൽ, ശബാബ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിയർപ്പ്, ആ വിയർപ്പ് കൊണ്ട് നടത്തുകയും പ്രചരിക്കുകയും ചെയ്ത ശബാബിൽ ബുർദയുടെ മഹത്വം എഴുതിയത് മുസ്തഫ ഫാറൂഖി. ബുർദ, ഏത് ബുർദ, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ബുർദ, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ബുർദ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ റസൂലുള്ളാഹിലേക്ക് ചാർത്തുന്ന ബുർദ, ആ ബുർദയുടെ മഹത്വം മുസ്തഫ ഫാറൂഖി എന്ന് പറയുന്ന മനുഷ്യൻ ശബാബിലൂടെ എഴുതി പ്രചരിപ്പിക്കുന്നു. നാട്ടിലെ ഖുറാഫികൾ പോലും തോറ്റുപോകുന്ന രൂപത്തിൽ അത് വളരെ ശക്തമായ സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, സമൂഹത്തോട് എന്ത് ഗുണകാംക്ഷയാണ് അവർക്കുള്ളത്? തൗഹീദ് നേർക്കുനേരെ പറഞ്ഞാൽ പറ്റില്ല, തൗഹീദ് നേർക്കുനേരെ പറഞ്ഞാൽ പറ്റില്ല, നേരെ മറിച്ച് അതിൽ വെള്ളം ചേർക്കേണ്ടതുണ്ട്, മയപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനും അല്ലാഹുക്കും അത് മനസ്സിലായില്ല, ഇത് മയപ്പെടുത്തി പറയേണ്ടതാണെന്ന് മനസ്സിലായില്ല. വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞത് എന്താ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ ആഗ്രഹിച്ച് അവരുടെ ആഗ്രഹമായി എടുത്തു പറഞ്ഞത് കൊതിക്കുകയാണ്, നബിയെ തങ്ങളൊന്ന് മയപ്പെടുത്തിയാൽ അവർക്കും ഒന്ന് മയപ്പെടുത്താമായിരുന്നു, തങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ അവരും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുമായിരുന്നു. പക്ഷെ അല്ലാഹ് പറഞ്ഞു പറ്റില്ല പറ്റില്ല, നേരെ മറിച്ച് ഈ ആദർശം വളരെ വ്യക്തമാണ്, ഈ ആദർശം സ്വീകരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നേർക്കുനേരെ അത് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. എന്നാൽ അത് പറ്റില്ല, നേരെ മറിച്ച് തൗഹീദിന്റെ രംഗത്ത് പാലം പണിയണം എന്ന് വാദിച്ച് ഈ തൗഹീദിനെ കൊച്ചാക്കി കാണിക്കുകയും ഇതിനെ കൊലവിളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് മടവൂരി സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഈ സമൂഹത്തിന്റെ മജ്ജയും മാംസവും പരിപൂർണമായി ഊറ്റിക്കുടിച്ച് വളർന്നു വരുന്ന പൗരോഹിത്യം മറുഭാഗത്ത്. എന്ത് നസീഹത്താണുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള നസീഹത്ത് പൗരോഹിത്യം സമൂഹത്തോട് വെച്ച് പുലർത്തുന്നുണ്ടോ? ഇല്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന സർവമാന അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും പരമാവധി ചൂഷണം ചെയ്ത് ഉപജീവനം നടത്തുക എന്നതല്ലാതെ വേറെ ഒരു ഉദ്ദേശവും പൗരോഹിത്യ സമൂഹം വെച്ച് പുലർത്തുന്നില്ല. എന്നിട്ട് എത്രത്തോളം വളരെ ഗുണകാംക്ഷ അവർ അഭിനയിക്കാറുണ്ട്, വളരെ ഗുണകാംക്ഷ അവർ അഭിനയിക്കാറുണ്ട്. ഞാന് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം, ഒരു മുസ്ലിയാരി അടുത്ത സമയത്ത് ആലുവയിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചത് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമില്ല, ഒരു സ്നേഹമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞത്, ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ഈ നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ നിങ്ങളെ മക്കൾ മുജാഹിദീങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കൾ മുജാഹിദീങ്ങളാണെങ്കിൽ നിലമ്പൂര് ഫോറസ്റ്റ് കാട്ടിൽ നിന്ന് രാത്രിയിൽ കള്ളന്മാർ തടിയും കൊണ്ടുപോകാറുണ്ട്, തേക്കും കൊണ്ടുപോകാറുണ്ട്, നിലമ്പൂര് ഫോറസ്റ്റ് കാട്ടിൽ നിന്ന് കള്ളന്മാര് എതിർക്കാറുണ്ട്, തടിയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പോലെ അനങ്ങാതെ ഇങ്ങനെ തടിയെടുത്ത് ഇങ്ങനെ തോളത്തുവെച്ച് അനങ്ങാതെ ഇങ്ങനെ പോകുന്നത് പോലെ മുജാഹിദീങ്ങൾ നിങ്ങളുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി അനങ്ങാതെ അവിടെ വെക്കും. ഞങ്ങളോ, ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പത്ത് ദിക്ര ചൊല്ലൂ, അൽഫാ തെളിക്കൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തൽക്കീം ചൊല്ലിത്തരൂ, അങ്ങനെല്ലാം ഞങ്ങൾ ചെയ്തിട്ടേ കൊണ്ടുപോകുള്ളൂ. നല്ല ഗുണകാംക്ഷയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പറയാം. മനസ്സോദരങ്ങളെ, വല്ല ഗുണകാംക്ഷ ഉണ്ടോ അതിലെ? വല്ല ഗുണകാംക്ഷ ഉണ്ടോ? ഒരു ഗുണകാംക്ഷ ഇല്ല എന്നുള്ളത് വേറെ ഒരു കാര്യം. കാരണം മനുഷ്യന് ഒരിക്കലും മറ്റൊരാളുടെ മനസ്സ് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ തൽക്കാലം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആദ്യം ഈ സമൂഹം പ്രതികരിക്കുക മുസ്ലിയാക്കന്മാർക്ക് നേരെയായിരിക്കും. കാരണം എന്താ, ഈ രൂപത്തിൽ എന്തെങ്കിലും നാട്ടിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം ലോകത്ത് ഉണ്ടെങ്കിൽ അത് ഈ കൗമാണ്. ഒരാൾ നാട്ടിൽ മരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കണവര്, കാരണം കുറെ കാലം, കുറച്ചു കാലം ഞാൻ ഈ രൂപത്തിൽ പള്ളി ദറസിലൊക്കെ പോയി പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഞാനൊക്കെ ഓന്ന സമയത്ത് ചന്ദ്രിക പത്രം വന്നാൽ
ആദ്യം നോക്കല് ചരമക്കോളാ. അതെന്തിനാ എന്തിനാന്ന് ചോദിച്ചാല് ഈ അസ്രായേൽ എവിടെയാണ് എന്ന് അറിയാനാ. കാരണം ആ കാലത്തൊരു വിശ്വാസം എന്ന് വെച്ചാല് പിന്നെ ഈ അസ്രായേലുള്ള സ്ഥലത്ത് വന്നാൽ ഒരു 10-15 ജനത്തിന് പിടിച്ചിട്ട് പോകുള്ളൂ. മൂപ്പര് ഒരു വല്ല വഴിക്ക് ഒന്നിച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ടേ പോകുള്ളൂ. അപ്പൊ മൂപ്പർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അപ്പൊ കായംകുളത്ത് വാത്തുമ്മ അപ്പൊ ഇവിടുന്ന് പുറച്ചോനെ കായംകുളത്ത് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. ഏയ് അതുപോലെ പെരുമ്പാവൂര് പിന്നെ അലാവുദ്ദീൻ അങ്ങനെ ഓരോരുത്തരിങ്ങനെ മരിക്കാണ്. സുബ്ഹാനല്ലാഹ്, ഈ ആൾ എപ്പോഴാ ഇങ്ങോട്ട് എത്തല്, നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴാ എത്തല് എന്നാണ് അന്ന് ചിന്തിക്കുന്നത്. പ്രായം ചെന്ന് തലനരച്ച് അവല് സുബൈക്ക് വേച്ച് വേച്ച് പള്ളിയിലേക്ക് വരുന്ന പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ടാവും. അവരുടെ പുറകിൽ ചെന്നിട്ട് അവര് കാണാതെ പറയാ എത്ര കാലാ ഇങ്ങനെ കൊതിപ്പിച്ച് അടക്കാൻ തുടങ്ങിട്ട് മരിച്ച ഒന്ന് അടങ്ങി തന്നൂടെ. കാരണം ഒരാള് മരിച്ചാ പിന്നെ 3, 7, 14 പിന്നെ ആണ്ട് പിന്നെ പെൻഷൻ കിട്ടണ പോലെ, ആണ്ടോട് ആണ്ട് പെൻഷൻ കിട്ടണ പോലെ ഒരാളങ്ങോട്ട് അടങ്ങി തന്നാല് പിന്നെ പെൻഷൻ കിട്ടണ അവസ്ഥ. ഈ രൂപത്തിൽ മനസ്സ് പുരോഹിതന്മാര് വെച്ച് പുലർത്തുന്നു. ഇവർക്ക് സമൂഹത്തോട് എന്ത് ഗുണകാംക്ഷ ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ഈ സമൂഹത്തിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഇലക്ഷനിൽ ഒരു വോട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു പഞ്ചായത്തിൽ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സമൂഹം സ്വീകരിക്കണം, നോട്ടുമാലിടണം ആഗ്രഹിക്കുന്നില്ല. ഈ സമൂഹം കൈയടിക്കണം ആഗ്രഹിക്കുന്നില്ല. ഈ സമൂഹം തക്ബീർ വിളിക്കണം ആഗ്രഹിക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ഒരേ ഒരു ആഗ്രഹം മാത്രം, ഈ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാകണം, മാറ്റമുണ്ടാകണം, ഈ സമൂഹം മുന്നേറണം, ഈ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാകണം. അങ്ങനെയാണ് മഹാനായ വക്കം മൗലവി രംഗപ്രവേശനം ചെയ്തത്, ഖേം മൗലവി രംഗപ്രവേശനം ചെയ്തത്. നമുക്കറിയാം ഈ നാട്ടിൽ വളരെ സജീവമായി ജ്വലിച്ചിരുന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിന്റെ ആ പുരുഷായുസ് അദ്ദേഹം സമർപ്പിച്ചത് ഈ സമൂഹത്തിന്റെ നന്മ, ഈ സമൂഹത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം പകർന്നു കൊടുക്കാൻ ഒരു പുരുഷായുസ് ആ മഹാനായ മനുഷ്യൻ സമർപ്പിച്ചിട്ട് എന്താണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയത്, എന്താണ് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം നേടിയത് ഭൗതികമായി എന്ന് നമ്മൾ അന്വേഷിക്കണം. മറക്കരുത്, നമ്മൾ അവരുടെ ജീവിതം ഈ സമൂഹത്തോട് നിലനിർത്തി അവർ കാണിച്ച ഗുണകാംക്ഷ, അവർ നിലനിർത്തിയ ഗുണകാംക്ഷ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് പകർന്നെടുത്തതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മാർഗത്തിൽ ഗുണകാംക്ഷയോടെ ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, പരിവർത്തനത്തിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ മുന്നേറാനുള്ള തയ്യാറെടുപ്പിലേക്കുള്ള ഒരു ആവേശം ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് കൊണ്ട് അവസാനിക്കുന്നില്ല. നാളെ നടക്കാനിരിക്കുന്ന പ്രൗഢമായ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ കേൾക്കണം, പഠിക്കണം, ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആദർശരംഗത്ത് ഒരു പടക്കുതിരയെ പോലെ അടരാടാനുള്ള ആർജവം നേടിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. എന്റെ സഹോദരികളും എന്റെ ചെറുപ്പക്കാരും എന്റെ ഈ സമൂഹത്തിലെ കാരണവന്മാരും ഒക്കെ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണിത്. തൗഹീദാകുന്ന ആ നിധി, സുന്നത്താകുന്ന ആ നിധി, അത് നമ്മിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയെന്ന് പറഞ്ഞാൽ മന്റെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി മനസ്സിലാക്കി ആ മാർഗത്തിൽ ഈ തൗഹീദുമായി സുന്നത്തുമായി അത് മനുഷ്യ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുക്കുവാനുള്ള ആവേശത്തോടുകൂടി മുന്നേറണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.